നടിയെ ആക്രമിച്ച കേസിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി. കോടതിയുടെ അധികാര പരിധിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് നടിക്ക് നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നടിയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നുള്ളത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ അപകീർത്തിപരമായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ആരോ ചോർത്തിയിട്ടുണ്ടെന്നും അത് പുറത്തു പോകുന്നത് തന്റെ ജീവന് തന്നെ അപകടകരമാണെന്നും ഈ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് തടയാൻ നടപടി വേണമെന്നും ആരാണ് ദൃശ്യങ്ങൾ ചോർത്തിയെന്നത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നതുമായിരുന്നു നടിയുടെ ആവശ്യം. മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നടി ആദ്യം എത്തിയത് കീഴ്ക്കോടതിയിലായിരുന്നു. എന്നാൽ കീഴ്ക്കോടതി ഹർജി തള്ളിയതോടെ നടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അന്വേഷണം നടത്തുകയും ചെയ്തു. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകിയിരുന്നില്ല. നടിയിൽ നിന്നും മൊഴി പോലും എടുക്കാതെയായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. പിന്നീട് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട നടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകുന്നതിനെ കേസിലെ എതിർകക്ഷികളിലൊരാളായ ദിലീപ് എതിർത്തിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്കും നൽകണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദിലീപിന് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകിയില്ലെന്ന് മാത്രമല്ല നടിക്ക് റിപ്പോർട്ട് നൽകണമെന്നും വ്യക്തമാക്കി. ഇതൊരു രഹസ്യരേഖയല്ലെന്നും കോടതി വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണുള്ളത്. എന്നാൽ ഇത് കോടതിയിൽ വെച്ചാരോ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തുകയായിരുന്നു. ഫോറൻസിക് പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. അതേസമയം കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ദിലീപ് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കേസിലെ നിരവധി സാക്ഷികൾ മൊഴിമാറ്റിയിരുന്നു. ഇതിന് പിന്നിൽ ദിലീപാണെന്നാണ് ക്രൈംബ്രാഞ്ച് വാദം. നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ്. നടിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താൻ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നതാണ് കേസ്. കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 85 ദിവസത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു.